നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ തട്ടിപ്പ് തുടർക്കഥയായി തുടരുന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സഹകരണ ബാങ്കുകളുടെ അധികാരത്തിലുള്ള CPM വൻ തിരുത്തലിന് തയ്യാറെടുക്കുകയാണ്. ബാങ്കുകളുടെ തലപ്പത്തേക്ക് പാർട്ടി ഭാരവാഹികൾ ആരും തന്നെ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരോ ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരോ ആരും തന്നെ അതിൻ്റെ ചുമതലയിലേക്ക് വരണ്ട എന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി എത്തിയിരിക്കുന്നത്. സഹകരണ ബാങ്കുകളുടെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറീസ്, ഏരിയ കമ്മിറ്റി സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളോട് ഇതിൽ ഏതെങ്കിലും ഒരു പദവിയിൽ തുടരണം എന്നതാണ് ഇപ്പോൾ പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബാങ്കിന്റെ ശമ്പളം വാങ്ങി പാർട്ടി പ്രവർത്തനം നടത്തണ്ട എന്നാണ് പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തൃശൂർ ജില്ലയിലുണ്ടായ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുടെ പശ്ചാത്തലത്തിൽ മുൻമുരയിൽ നിൽക്കുന്ന CPM മറ്റു ബാങ്കുകളിലും ഇതുപോലുള്ള സമാനമായ സാഹചര്യമുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. സഹകരണ ബാങ്കുകളിൽ ജോലി ചെയ്യുന്ന ഏറെക്കുറെ ആൾക്കാരും പാർട്ടി പ്രവർത്തകരും നേതാക്കളും ആണ് എന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. ഇത് മറ്റു പാർട്ടി ചുമതലകൾക്കും ബാങ്കിൻ്റെ കൃത്യമായ നടത്തിപ്പിനും തടസ്സമുണ്ടാകുന്നു എന്നുള്ള വിമർശനം പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വരാനിരിക്കുന്ന സമ്മേളനങ്ങളോടുകൂടി ഈ കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനമെടുക്കുവാനും വലിയൊരു ശുദ്ധികലശത്തിനും തയ്യാറെടുക്കുകയാണ് CPM. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും മുഴുവൻ സമയം പാർട്ടി പ്രവർത്തകരായി തന്നെ തുടരണമെന്നാണ് ഇപ്പോൾ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ. പാർട്ടി ഭാരവാഹികളല്ലാത്ത ആരെങ്കിലും സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റായി വരികയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയോ അവിടെ ജീവനക്കാരായി വരികയും ചെയ്താൽ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നതിലേക്ക് വേണ്ടി തടസ്സമുണ്ടാകുന്നു എന്ന വിമർശനം ചില ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് പാർട്ടി ഇങ്ങനെയൊരു തീരുമാനം കൂടി എടുത്തിരിക്കുന്നത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ബാങ്ക് പ്രസിഡന്റും സെക്രട്ടറിയും പാർട്ടി അനുഭാവികൾ ആണെങ്കിൽ പോലും മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ആ ബാങ്കിൽ ജീവനക്കാരായി ഇരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇത്തരമൊരു തട്ടിപ്പ് നടന്നതിൽ വിമർശനം ഉൾക്കൊള്ളേണ്ടി വരികയാണ് പാർട്ടി. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ യശസ് നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും അനുവദിക്കില്ല എന്നുള്ള കർശനമായ നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സമിതിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എടുത്തിട്ടുള്ള തീരുമാനം.